എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ശ്രീലക്ഷ്മി എം എസ് ആണ്. ഇന്ന് എന്നോടൊപ്പം രണ്ട് പേരാണുള്ളത്. ഒന്ന് സുഗുണൻ സാറും അദ്ദേഹത്തിന്റെ മകൻ കൃഷ്ണപ്രസാദുമാണ്. സ്വാഗതം ചെയ്യുന്നു രണ്ടുപേരെയും പരിപാടിയിലേക്ക്. നമസ്കാരം. അപ്പോ സുഗുണൻ സാറ് നമ്മളെ ചവറ സ്കൂളിലെ അധ്യാപകനാണ്, സോഷ്യൽ സയൻസ് ആണ്. അതോടൊപ്പം എന്റെ മോൻ 9th ക്ലാസ്സിൽ പഠിക്കുന്നു. ഏത് സ്കൂളിലാണ് മോൻ പഠിക്കുന്നത്? 9th ക്ലാസ്സിൽ പഠിക്കുന്നു. 9th ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പൊ നോർമൽ സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും രണ്ടുപേരെയും കുറിച്ച് പറയുകയാണെങ്കിൽ, രണ്ടുപേർക്കും ചില പ്രശ്നങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്. സാറിന് ചെറുതായി മാത്രമാണ് കാഴ്ചയുള്ളത്. സുഗുണൻ സാറിന്, സാറിന് എങ്ങനെയാ സാറിന്റെ കാഴ്ചയുടെ കാര്യം ഒന്ന് പറയാമോ? കാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് വെളിച്ചമാണ്, പിന്നെ വെളിച്ചം കാണാൻ പറ്റും, ലൈറ്റൊക്കെ ഓണാക്കുന്ന കാണാൻ പറ്റും. പക്ഷെ അതിനെ നമുക്ക് അതുകൊണ്ട് വലിയ ഉപയോഗമൊന്നും നമുക്കില്ല എന്നുള്ളതാണ് ശരിക്കും. എത്രത്തോളം കാണാൻ സാധിക്കുന്നുണ്ട് ചെറുതായിട്ടെങ്കിലും? അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അതിനെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ആളുകളൊക്കെ അടുത്ത് നിന്ന് ഒരു നിഴല് പോലെയൊക്കെ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇന്ന ആളാണെന്നൊന്നും അറിയാൻ സാധിക്കില്ല. മകന്, മോനെ എനിക്ക് എന്ന് പറയുമ്പോ ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റും, പിന്നെ വെട്ടമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാ, ഇപ്പൊ ഞാൻ നോർമൽ സ്കൂളിൽ പഠിക്കുമ്പോ എന്നെ കൂട്ടുകാരൊക്കെയാണ് കൂടുതൽ സഹായിക്കുന്നത്. കാരണം നമുക്ക് ഒന്നെന്ന് പറയുമ്പോ ഞാൻ ട്യൂഷനും പഠിക്കുന്നുണ്ട്. ട്യൂഷന് സ്കൂളിലേക്കാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യണം, അപ്പൊ നമ്മള് പെട്ടെന്ന് അറിയത്തില്ല ഏതില് വണ്ടി വന്ന്. അങ്ങനെ എനിക്ക് കുറെ തവണ അടുത്തൂടെ വണ്ടി പോയിട്ടുള്ളതിനും അങ്ങനെ കൂട്ടുകാരൊക്കെ സഹായിക്കാറുണ്ട്. സ്കൂളിലായാലും ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് നമ്മളെവിടെ പോകുമ്പോ ഈ കൊച്ചു പിള്ളേരെയൊക്കെ നമ്മള് ഈ ഓടിക്കളിക്കുന്നില്ലേ, ഓടിക്കളിക്കുമല്ലോ കൊച്ചു പിള്ളേരൊക്കെ. അപ്പൊ അവരൊക്കെ നമ്മളെന്ത് ചിലപ്പോ തട്ടിയിടാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിനൊക്കെ എന്നെ കൂട്ടുകാര്, മിക്ക കൂട്ടുകാരും എന്നെ സഹായിക്കാറുണ്ട്. മോന്, മറ്റ് സ്കൂളിൽ നിന്നും, സ്പെഷ്യൽ സ്കൂളിൽ നിന്നും ഈ നോർമൽ സ്കൂളിലേക്ക് വന്നപ്പോഴത്തേക്കും എങ്ങനെ എന്ത് തോന്നുന്നുണ്ട്? എനിക്ക് വിഷമമുണ്ട് ചെറിയ. കാരണം സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുമ്പോ കൂട്ടുകാരൊക്കെ നല്ല കൂട്ടുകാരായിരുന്നു, നല്ല സഹകരണമൊക്കെ ആയിരുന്നു. പിന്നെ നോർമൽ സ്കൂളിൽ വന്നപ്പോ നമ്മുടെ കൂട്ടുകാരെയൊക്കെ മിസ് ചെയ്യുന്നു. കാരണം 7 ആ കൂട്ടുകാരെ കണ്ടതും ഒരുമിച്ച് കളിക്കുകയും ഒരുമിച്ച് ചിരിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പോ ഇങ്ങനെ മനസ്സിൽ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്കൊപ്പം അമ്മ ജയലക്ഷ്മി, ഇപ്പൊ നമ്മളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എങ്കിലും അമ്മ ജയലക്ഷ്മി ഇവരോടൊപ്പം എത്തിയിട്ടുണ്ട്. അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അമ്മ നല്ലൊരു ഗായികയാണ്. ഒപ്പം ഇവർക്ക് രണ്ടുപേർക്കും എന്താ പറയാ, വലിയൊരു സഹായം മാത്രമല്ല ഒരു പക്ഷെ രണ്ടുപേരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുള്ളതും അമ്മ ജയലക്ഷ്മിയാണ് അല്ലേ? നല്ലൊരു ഗായികയാണ്, ഞങ്ങളുടെ കണ്ണായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും സുഗുണൻ സാറിന് പക്ഷെ ഇന്ന് ഈ പരിപാടിയിൽ എത്താനുള്ള പ്രധാന കാരണം ഇതൊന്നും അല്ല. സാറിനെ കുറിച്ച് സുഗുണൻ എന്ന പരിപാടിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷെ ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ സുഗുണൻ സാറിന്റെ ഒരു പ്രോഗ്രാം ചെയ്തത്. പക്ഷെ ഇപ്പൊ ഞാൻ സുഗുണൻ സാറുമായിട്ട് ഈ ഒരു അഭിമുഖത്തിൽ ഇരിക്കാനുള്ള കാരണം കലോത്സവം തന്നെയാണ്. ഒരു പക്ഷേ കലോത്സവ വേദിയിൽ നിറ സാന്നിധ്യമായിരുന്നു സുഗുണൻ സാറ്. അപ്പൊ എല്ലാവരുടെയും സംശയമാണ് കലോത്സവം എങ്ങനെയാണ്, സുഗുണൻ സാർ എങ്ങനെ കണ്ടു, അവിടെ എങ്ങനെ എത്തി എന്നുള്ള. സാറിന്റെ ഒരു ശിഷ്യ അവിടെ ഉണ്ടായിരുന്നു, ഒരു സ്റ്റുഡന്റ് അവിടെ ഉണ്ടായിരുന്നു, ആ സ്റ്റുഡന്റിനൊപ്പം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചോദിക്കാം, കലോത്സവം എങ്ങനെ ഉണ്ടായിരുന്നു സർ? കലോത്സവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായ ഒരു കലോത്സവം തന്നെയായിരുന്നു. മുൻകാല കലോത്സവങ്ങൾ പല ജില്ലകളിലൊക്കെ പോയി ഞാൻ ആസ്വദിച്ചിട്ടുണ്ടെങ്കിലും ഈ ആശ്രമ മൈതാനം 1 വേദിയാക്കി കൊണ്ടുള്ള കലോത്സവം എന്ന് പറയുന്നത് വളരെയധികം ആ ഒരു തീരുമാനമാണ്. ആ മൈതാനം തന്നെ 1 സ്റ്റേജ് ആക്കണം എന്ന് തീരുമാനിച്ച ആ ഒരു തീരുമാനത്തെ ഞാൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം അതിൻ്റെതായ എല്ലാ പ്രയോജനങ്ങളും കലോത്സവത്തിന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായിരുന്നു ഈ കലോത്സവത്തിന്, എനിക്ക് തോന്നുന്നു നേരത്തെ നടന്ന ഒരു കലോത്സവത്തിനെ സംബന്ധിച്ചുണ്ടായിരുന്ന ഒരു പ്രത്യേകത? ഞാന് 2008 ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ കൊല്ലത്തുള്ള നമ്മുടെ ബോയ്സ് ഹൈസ്കൂള്, മോഡൽ ബോയ്സ് ഹൈസ്കൂളില് ആയിരുന്നു 1 വേദി എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ അവിടെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ കെട്ടിടങ്ങൾ, അവിടെ അടുത്തടുത്തടുത്തുള്ള കെട്ടിടങ്ങളുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ആ നമ്മൾ കയറി ചെല്ലുന്ന ആ ഭാഗത്ത് തന്നെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് അത് വലിയൊരു, അപ്പൊ സ്കൂളുകൾ സംബന്ധിച്ചിടത്തോളം നല്ല വലിയ ഒരു ഗ്രൗണ്ടുള്ള സ്കൂൾ എന്ന് പറയുന്ന ഈ ബോയ്സ് സ്കൂളാണ്.
അപ്പൊ അന്ന് ഒന്നാമത്തെ വേദി അവിടെ ആയിരുന്നു. അപ്പം അപ്പൊ അതിൻ്റെതായ ഈ കെട്ടിടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ ചില പരിമിതികളൊക്കെ അവിടെ അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. സ്ഥല സൗകര്യത്തിന്റെ പലപ്പോഴും ഇന്ന് ആശ്രമത്ത് തോന്നിയ ഏറ്റവും വലിയൊരു സൗകര്യം ഈ പാർക്കിംഗ് ഒക്കെയാണ്. മൈതാനത്ത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൂടെയൊക്കെ രണ്ടോ മൂന്ന് വഴികൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ. എന്നാലും പൊതുജനങ്ങൾക്ക് ആ തെക്ക് ഭാഗത്തൂടെ ഉള്ള നമ്മുടെ ഹെലിപാഡ് ആ ഭാഗത്തുനിന്ന് ഡയറക്റ്റ് കയറി വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല മൈതാനം നമ്മുടെ ആശ്രമ മൈതാനത്തെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ എത്ര ആൾ വന്നാലും യാതൊരു പ്രശ്നമില്ല. അപ്പൊ മൈതാനത്ത് അവരെല്ലാം ഉൾക്കൊള്ളാൻ സാധിച്ചു. ഉൾക്കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് ആശ്രമ മൈതാനത്തെ ആ കലോത്സവ നഗരി? ഒന്ന് ഏറ്റവും ഞാൻ ആദ്യം മനസ്സിലാക്കിയ കാര്യം അവിടെ വന്ന ആളുകളുടെ ആ ഒരു സന്തോഷമാണ്. കാരണം അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് അവരുടെ സംസാരങ്ങളിൽ നിന്ന് അവര് പരസ്പരം സന്തോഷിക്കുന്നതും തമാശകൾ പറയുന്നതും വിശേഷങ്ങൾ പറയുന്നതും എല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി, ഒരു ഭയങ്കരമായ ഒരു എനർജി നമുക്ക് അവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കും അവിടെ വന്ന് ഈ പരിപാടികൾ ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രധാന വേദിയിലെ ഒരുക്കങ്ങൾ മനസ്സിലാക്കിയിരുന്നു? ഒരുക്കങ്ങൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയത് പ്രധാനമായിട്ടും അവിടുത്തെ ആ സ്റ്റേജ് വലിയ സ്റ്റേജ് ആയിരുന്നു. അതുപോലെ തന്നെ ഓഡിയൻസ് ഇരിക്കാനുള്ള ആ വലിയ പന്തൽ, അതിവിശാലമായ ഒരു പന്തലായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഈ സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ കുറച്ച് ദൂരെയൊക്കെ ഉള്ളവർക്ക് അകത്തും സ്ക്രീൻ ഉണ്ടായിരുന്നു, അതുപോലെ പുറത്തും പല ഭാഗങ്ങളിൽ സ്ക്രീൻ വെച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഏത് ഭാഗത്തു നിന്നും ഈ പരിപാടി ആസ്വദിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ സൗണ്ട് സിസ്റ്റം വളരെ മികച്ച ഒരു സൗണ്ട് സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് പ്രത്യേകിച്ച് നമ്മള് ഇപ്പൊ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൗള് വരാനുള്ള സാധ്യത കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് ആശ്രമ മൈതാനം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല കാറ്റ് ലഭിക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഈ മൈക്കിന് അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റത്തിന് അതിൻ്റെതായ അത് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് നല്ലൊരു സൗണ്ട് സിസ്റ്റം അവിടെ പ്രവർത്തിപ്പിച്ചു. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ നല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റ് ഏത് ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലതും ആരെങ്കിലും പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പന്തലിന് സൈഡിലായിട്ട് തന്നെ മീഡിയ സെന്ററുകൾ, ഓരോ ചാനലുകൾക്കായാലും അങ്ങനെയുള്ള മീഡിയയ്ക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പത്രക്കാർക്ക് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല പല സ്റ്റാളുകൾ, സ്ഥാപനങ്ങൾ, അതുപോലെ കച്ചവടക്കാര്, അതുപോലെയുള്ള പിന്നെ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിരവധി സ്റ്റാളുകൾ അവിടെ അറേഞ്ച് ചെയ്യാൻ സാധിച്ചു. ആ പ്രദർശനത്തിലൊക്കെ ധാരാളം ആളുകൾ അവിടങ്ങളിലെല്ലാം പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ കൊല്ലം പൂരം, കറക്റ്റ്, മറ്റൊരു കൊല്ലം പൂരത്തെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഒരു ആഘോഷമായിരുന്നു എന്ന് എനിക്ക് ആ ജനസമുദ്രം എന്ന് നമ്മൾ പറയേണ്ടി. അതെ അതെ, നമ്മുടെ പഴയിടത്തിന്റെ രുചി അല്ലേ, രുചിക്കൂട്ട് ആസ്വദിച്ചു. അവിടെ ഗാനം ആലപിക്കുന്ന ഞാൻ കേട്ടിരുന്നു. എനിക്ക് അന്ന് അവിടെ വന്ന് ബൈറ്റ് എടുക്കാൻ സാധിച്ചിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു. അവിടെ എനിക്ക് വന്ന് ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടാത്തതുകൊണ്ടുമാണ് ഞാൻ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ വിളിച്ചത് സാറിന്റെ ഒരു അഭിമുഖത്തിനായിട്ട്. അപ്പൊ നമുക്കൊരു പാട്ടിലേക്ക് ഒന്ന് പോയാലോ.
ഇനി നമ്മൾ കൃഷ്ണപ്രസാദിലേക്ക് വരികയാണ്. മോൻ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലെ വിന്നർ ആയിരുന്നു മിമിക്രിയിൽ, അല്ലേ? സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ 4 തവണ തുടർച്ചയായിട്ട് സ്റ്റേറ്റ് ഫസ്റ്റാണ്. തുടർച്ചയായി 4 പ്രാവശ്യം സ്റ്റേറ്റിൽ ഫസ്റ്റ് നേടിയ വ്യക്തിയാണ് കൃഷ്ണപ്രസാദ് മിമിക്രിയിൽ. എന്തായിരുന്നു മോനെ അന്ന് അവതരിപ്പിച്ചിരുന്നത്? ഒരുപാട് ഐറ്റങ്ങൾ അവതരിപ്പിച്ചായിരുന്നു. അതില് ചില ഐറ്റങ്ങളാണ് ഹിറ്റ് ആയിട്ടുള്ളത്. അതിൽ ഒരെണ്ണമാണ് പൂച്ച തമ്മിൽ കടി കൂടുന്നത്. മിടുക്കൻ. അതുപോലെ വേറെയും പ്രത്യേകതകൾ ഉണ്ടല്ലോ, അല്ലേ? വേറെ അടുത്ത എന്തായിരുന്നു? ട്രെയിൻ പാസ് ചെയ്യുന്ന ശബ്ദമൊക്കെ. മോനെ ഇതുപോലെ ഇതെങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ മോനെ സാധിക്കുന്നത്? അതില് ചില ഐറ്റങ്ങൾ 3-4 കുറച്ച് ഐറ്റങ്ങളൊക്കെ അച്ഛൻ പഠിപ്പിച്ചു തന്നായിരുന്നു. എത്ര ഐറ്റം എന്ന് ഓർമ്മയില്ല. അച്ഛനാണ് അപ്പൊ ഗുരു ഇതില്? ഞാനും പഴയ മിമിക്രി വിന്നറൊക്കെ ആയിരുന്നു. ഓഹോ, ശരി. രണ്ടു പേർ കൂടെ ചേർന്ന് ചെയ്യാൻ പറ്റുന്ന എന്തുണ്ട്? അങ്ങനെ അച്ഛനും മോനും കൂടെ ചെയ്തിട്ടില്ല. പാട്ടാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യോ? നിങ്ങൾ ഇൻസ്ട്രുമെന്റ് അതിങ്ങനെ മിമിക്രി രൂപത്തിൽ ചെയ്യാറുണ്ടോ? തബല മൃദംഗം അറിയില്ല, ഇടക്കേടെ അറിയില്ല. ഒന്ന് നോക്കട്ടെ. ചെറിയ പ്രായത്തിലൊക്കെ പാടുമായിരുന്നു. ഇപ്പൊ ശബ്ദത്തിന് ഒരു മാറ്റം വന്നപ്പോൾ ഈ പാട്ട് വേണ്ട വിധത്തിൽ അങ്ങോട്ട് പാടാൻ പറ്റുന്നില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ പാടും. പഠിക്കുന്നുണ്ടായിരുന്നു മുമ്പ്, അല്ലേ? പാട്ട് പഠിക്കുന്നൊക്കെ സ്കൂളിൽ നിന്ന് മാറിയപ്പോ അതില്ല. ഓക്കെ, അപ്പൊ എന്തായാലും തുടർന്ന് ശരിക്കും പറഞ്ഞാല് 3 പേരും അമ്മ അച്ഛൻ മോൻ കലാകുടുംബമാണ് ഇവർ, അല്ലേ? അമ്മ നന്നായി പാടും, അച്ഛൻ പാടും, മോൻ പാടും. മിമിക്രി എന്തായാലേ കയ്യിലില്ലാത്ത. ഓക്കെ, അതോടൊപ്പം തന്നെ നല്ല ശിഷ്യഗണങ്ങളുണ്ട് സാറിന്. തീർച്ചയായിട്ടും ഒരു ശിഷ്യയുമായിട്ടാണ് ഈ കലോത്സവ വേദിയിൽ എത്തിയത് തന്നെ. അതിന്റെ ഒരു കാര്യം ഒന്ന് പറയൂ. അത് നമ്മുടെ അഭിലക്ഷ്മി എന്ന് പറയുന്ന മോള് നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ അവിടെ വന്ന് ചേർന്ന കുട്ടിയാണ്. മിടുക്കിയായ നല്ലൊരു നർത്തകി ആണ് അഭിലക്ഷ്മി. ആ മോൾക്ക് പേരൻസിന്റെ വളരെ നല്ല പിന്തുണയുണ്ട്. അപ്പൊ അങ്ങനെ മോള് 3 ഐറ്റത്തിൽ ഇവിടെ ജില്ലാതലത്തിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മോഹിനിയാട്ടം, ഭരതനാട്യം, കേരള നടനം. അപ്പൊ തീർച്ചയായും അപ്പൊ അതുകൊണ്ട് തന്നെ മോളോടൊപ്പം എനിക്ക് ഇവിടെ കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചു. പരിപാടികളൊക്കെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നന്നായിട്ട് അമ്മോള് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മോൾക്ക് എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെ വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. മോളുടെ കയ്യ് പിടിച്ച് ആ വേദിയിലേക്ക് നടന്നത് ഞാൻ കണ്ടിരുന്നു. ആ താളം ശരിക്കും കൊട്ടുന്നുണ്ടായിരുന്നു. മനസ്സിന്റെ ശരിക്കും നേരിയ പ്രകാശത്തിൽ ഉള്ളിൽ വളരെ വിശാലമായ കാഴ്ച സൃഷ്ടിക്കുകയായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഡാൻസ് കണ്ടൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മള് അതിന്റെ ആ ഗാനമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. ആ ഗാനവും പിന്നെ അതിന്റെ പശ്ചാത്തല സംഗീതങ്ങളും ഇതെല്ലാം കേൾക്കുകയും അത് പരമാവധി നമ്മൾ ആസ്വദിക്കുകയും അപ്പൊ ആ നൃത്തം നമ്മുടെ മനസ്സിൽ ശരിക്കും നമ്മുടെ ഹൃദയത്തിലാണ് ആ നൃത്ത മണ്ഡപത്തിൽ ആ ഒരു ഡാൻസ്. ശരിക്കും പറഞ്ഞാൽ കയ്യിലൊരു വടിയുണ്ട്, അല്ലേ? വൈക്കേനുണ്ട്. അപ്പോ അതിൽ താളം പിടിക്കുന്നുണ്ടായിരുന്നു സാറ്. മകൾ, അതായത് നമ്മുടെ ശിഷ്യ, ആ സ്റ്റുഡന്റ് അവിടെ നല്ല മനോഹരമായി നൃത്തം ചവിട്ടുമ്പോൾ ഉള്ളു നിറഞ്ഞ് അത് ആസ്വദിക്കുന്നത് ഞാൻ ശരിക്കും കണ്ടിരുന്നു. അപ്പൊ അതൊരു ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അന്ന് പല മീഡിയാസും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ്. എന്തായിരുന്നു ആ കാഴ്ച? സാറിന്റെ കാഴ്ച കാണാനും അല്ലെങ്കിൽ അത് കേൾക്കാനും വരുന്നു അവിടെ നിന്നിരുന്ന മീഡിയ എല്ലാരും
ആഗ്രഹിച്ചിരുന്നത്? തീർച്ചയായിട്ടും അതിനെ എനിക്ക് അത് മീഡിയ ശ്രദ്ധിക്കാൻ കാരണം ബാക്കിയെല്ലാവരും അവരുടെ നേത്രങ്ങൾ കൊണ്ട് തന്നെ ആ ഡാൻസ് കാണുവാനും അത് ആസ്വദിക്കുവാനും അവർക്ക് സാധിച്ചു. അപ്പോൾ അതിനെ കഴിയാത്തൊരാൾ എന്ന നിലയിൽ ഞാൻ ആ പരിപാടി എനിക്ക് തോന്നാ മറ്റുള്ളവർ ആസ്വദിക്കുന്നത് പോലെ തന്നെ ആസ്വദിക്കുന്നു എന്ന് അവർ ഈ മീഡിയാസ് കണ്ട് മനസ്സിലാക്കിയപ്പോ അവർക്ക് വലിയൊരു ആകാംക്ഷ തോന്നി. അതെങ്ങനെയായിരിക്കും അവിടുത്തെ കാണികളും? എനിക്ക് തോന്നുന്നു ആ പരിപാടി കണ്ടതിനേക്കാൾ കൂടുതൽ സാർ ആസ്വദിക്കുന്നതായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതായിരുന്നു അവിടുത്തെ ഒരു വ്യത്യസ്തത. എന്തായാലും ഇനി അച്ഛനും മകനും കൂടെ ഞങ്ങൾക്ക് എന്താണ് സമ്മാനമായി തരാൻ പോകുന്നത്? ഞാന് നമ്മുടെ ജില്ലാ കലോത്സവത്തിലും അതുപോലെ ഈ സ്റ്റേറ്റ് കലോത്സവം നടക്കുന്ന സമയത്ത് പല ആളുകളും പാട്ട് പാടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചു പേരുടെ കയ്യില് ട്രാക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പല ആളുകൾക്കും ഈ ട്രാക്ക് കൊണ്ടുവരാൻ പറ്റാതെ അവര് പാട്ട് മാത്രമായിട്ട് പാടി. അപ്പൊ ഞാൻ പെട്ടെന്ന് ആ മൈക്ക് വാങ്ങിച്ചിട്ട് അതിനൊരു റിതം പല പാട്ടുകൾക്കും കൊടുത്തു. അപ്പൊ അത് വളരെയധികം മീഡിയാസ് ഒക്കെ ശ്രദ്ധിച്ചു. അവിടെ വന്ന ഓഡിയൻസും അതേപോലെ അധ്യാപക സുഹൃത്തുക്കള് ഉൾപ്പെടെ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ കലോത്സവത്തിലെ പിന്നെ അതിന്റെ ആങ്കറിംഗ് നിർവഹിച്ച സുശീല ടീച്ചർ, ടീച്ചർ വളരെയധികം എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അതുപോലെ സ്റ്റേറ്റ് കലോത്സവത്തിലും ആങ്കറിംഗ് ചെയ്ത ആ സാറ്, അവരെല്ലാം തന്നെ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും നല്ല വാക്കുകൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടെ ഒന്ന് കേൾക്കാം അല്ലേ? അതെ അതെ. അമ്പിളിക്കൊത്തും കൊണ്ട് നടക്കണു ആതിരരാകുമേലെ തിരുവാതിരരാകുമേലെ തേങ്ങാപ്പൂളും കൊക്കിലൊതുക്കി കകക്കരുമ്പിയ പോലെ അമ്പിളിക്കൊത്തും കൊണ്ട് നടക്കണു ആതിരരാകുമേലെ തിരുവാതിരരാകുമേലെ കരയറ്റ പൈമ്പാലെ കന്നി നീലമ്പാലെ കരയറ്റ പൈമ്പാലെ കന്നി നീല പാല് കോരി കുടിക്കാൻ തോന്നണ് കോരി കുടിക്കാൻ തോന്നണ് മുറ്റത്തെ മുല്ലയിൽ മുഹന്തി ചില്ലയിൽ മുന്നാടി സ്വപ്നം പൂക്കണ് ഹൈ ഹൈ പൂക്കണ് തേങ്ങാപ്പൂളും കൊക്കിലൊതുക്കി കക്കക്കരുമ്പിയ പൂലെ അമ്പിളിക്കൊത്തും കൊണ്ട് നടക്കണ് ആതിരരാകുമേലെ തിരുവാതിരരാകുമേലെ ഉത്തരമാറ്റുള്ള പൊന്നിട്ട പൂഞ്ചോല ഉത്തരമാറ്റുള്ള പൊന്നിട്ട പൂഞ്ചോല മുഖത്തിൽ കുഞ്ഞാല നെയ്യണ് മുഖത്തിൻ കുഞ്ഞാല നെയ്യണ് നെഞ്ചിലിരിക്കുന്ന പഞ്ചര പങ്കിലി സ്നേഹത്തിൻ പേമാരി പെയ്യണ് ഹായ് ഹായ് പെയ്യണ് തേങ്ങാക്കൂട് കൊക്കിലൊതുക്കി കാക്കക്കരുമ്പിയ പൂലെ അമ്പിളിക്കൊത്തും കൊണ്ട് നടക്കണ് ആതിരരാകുമേലെ തിരുവാതിരരാകുമേലെ തേങ്ങാപ്പൂടും കൊക്കിലൊതുക്കി കാക്കക്കരുമ്പിയ പൂലെ അമ്പിളിക്കൊത്തും കൊണ്ട് നടക്കണ് ആതിരരാകുമേലെ തിരുവാതിരരാകുമേലെ. സന്തോഷമുണ്ട് രണ്ടുപേരും കേട്ടോ. മോനിപ്പൊ അധികം പാടുന്നില്ല, കാരണം ശബ്ദത്തിലെ വ്യത്യാസങ്ങൾ വരുന്ന ഒരു പ്രായമാണ്. അതുകൊണ്ടിപ്പം പാട്ട് കുറച്ച് നിർത്തി വെച്ചിരിക്കുകയാണ്. എന്റെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് കേട്ടോ പാടിയതായി. വളരെ സന്തോഷം. മോന്റെ അടുത്ത് ഒരു ചോദ്യം കൂടെ. ഇപ്പൊ നമുക്ക് സ്പെഷ്യൽ കലോത്സവത്തിലാണ് മോൻ പങ്കെടുത്തത്. ഇതുപോലെ സ്കൂൾ കലോത്സവത്തിലൊക്കെ ഇതുപോലെ എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാൻ കഴിയണം എന്ന് തോന്നിയിരുന്നു? എല്ലാവർക്കും കഴിഞ്ഞ റവന്യൂ ജില്ലയിലും മോൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു 8-ലും 9-ലും. അപ്പൊ നമ്മുടെ ജില്ലാ കലോത്സവം വരെ എത്തി. ജില്ലാ കലോത്സവം വരെ എനിക്ക് പോകാൻ പറ്റി. കാരണം നമുക്ക് അവിടുന്ന് സ്റ്റേറ്റിലോട്ട് കിട്ടാൻ ചാൻസ് ഇല്ല നോർമൽ സ്കൂളിൽ. കാരണം എന്ന് വെച്ചാ ഒന്നെന്ന് പറയുന്നത് ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സ്റ്റേറ്റിൽ പോയതിന് ശേഷമാണ് ഇത് വരുന്നത്. കൃഷ്ണപ്രസാദ് ഇവിടെ വിന്നറാണല്ലോ, സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ വിന്നറായതുകൊണ്ട് നോർമൽ സ്കൂൾ കുട്ടികളോടൊപ്പം സ്റ്റേറ്റിൽ മത്സരിക്കാൻ പറ്റത്തില്ല എന്നൊരു നിയമമുണ്ട് എന്ന് ഇങ്ങനെ അറിയാൻ സാധിച്ചു. അപ്പൊ അത് കാരണം നമുക്ക് അപ്പീൽ കൊടുത്ത് ഒന്നും മത്സരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നോർമൽ കുട്ടികളോടൊപ്പം ഈ കുട്ടികളെ മത്സരിച്ച്
അവരുടെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കിട്ടുന്നത് നല്ലതാണ്. അതെ, ഇങ്ങനെ അവരെ മാറ്റി നിർത്താതെ അവരെ അതിനുള്ള നടപടികൾ ചിലപ്പോൾ ഒരു പക്ഷേ അടുത്ത കലോത്സവം മുതൽ കാണുമെന്നുള്ള സൂചന നമുക്കുണ്ട്. അതെ, നമുക്കത് കാത്തിരിക്കാം. നല്ല, അതായത് ഇവർക്കെല്ലാം ഒരുമിച്ച് തന്നെ അവരുടെ വാസനകൾ നമ്മൾക്ക് ആസ്വാദകർക്ക് നൽകാനുള്ള അവസരങ്ങൾ ഒരുങ്ങട്ടെ. എല്ലാവിധ ആശംസകളും സുഗുണൻ സാറിനും മകൻ കൃഷ്ണപ്രസാദിനും. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഇത്തരത്തിലെ കലോത്സവങ്ങളിൽ, ഞാൻ മത്സരിക്കുന്ന സമയത്ത് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ഇല്ല. അപ്പൊ ഞങ്ങളൊക്കെ അന്ന് മത്സരിച്ചത് നോർമൽ കുട്ടികളോടൊപ്പമാണ് മത്സരിച്ചത്. അപ്പൊ അങ്ങനെ ഞാൻ 5-ാം ക്ലാസ് മുതൽ കോളേജ് തലം വരെ ബി എഡ് പഠിക്കുന്ന ആ വർഷം വരെ ഞാൻ എല്ലാ കലോത്സവങ്ങളിലും മത്സരിച്ചിരുന്നു. അതിൽ കലോത്സവം ഓർമ്മ എന്ന് പറയുന്നത് ഞങ്ങൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വർക്കല ലൈറ്റ് ടു ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട്, കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ പഠിക്കുന്നത്. അപ്പം 1 മുതൽ 7-ാം ക്ലാസ് വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്നും ഞാൻ 5-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടുന്ന ഇതുപോലെ കാഴ്ച പരിമിതിയുള്ള 7 പേരടങ്ങുന്ന ഒരു ടീം അന്ന് വൃന്ദവാദി സംഗീതം എന്ന് പറയുന്ന ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടി, അങ്ങനെയാണ് വന്നത്. അപ്പോൾ നമ്മുടെ അന്ന് 1988 ഇവിടെ കൊല്ലത്തൊരു കലോത്സവം നടന്നു. അപ്പോൾ ആ മത്സരത്തിലാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ആ ടീം മത്സരിച്ചത്. അന്ന് ഞങ്ങൾക്ക് 4 ടീമിന് ഒരേ പോയിന്റ് കിട്ടിയെന്നാണ് നമ്മുടെ അധ്യാപകരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഒരേ മാർക്ക് കിട്ടിയത് കാരണം അവർ നറുക്കിട്ടു. നറുക്കിട്ടപ്പോൾ ഞങ്ങൾ 4-ാം സ്ഥാനത്തേക്ക് ആയിപ്പോയി എന്ന് അറിയാൻ സാധിച്ചു. അപ്പം എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് 1-ഉം 2-ഉം 3-ഉം കിട്ടിയ ആ സ്കൂളുകാർ, ആ കുട്ടികൾക്ക് കിട്ടിയ അതേ മാർക്ക് ഞങ്ങൾക്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും നമുക്ക് ഫസ്റ്റ് കിട്ടിയ ആ ഒരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും ഇതൊക്കെയാണ് സാറിന്റെ കലോത്സവ ഓർമ്മ. ഓരോരുത്തരുടെയും പേരൊക്കെ നല്ല ഓർമ്മയുണ്ട്. എന്തായാലും ശ്രോതാക്കളോട് അവസാനം എന്താണ് നമ്മുടെ ശ്രോതാക്കളോട് കേട്ടുകൊണ്ടിരിക്കുന്നവരോട്? തീർച്ചയായിട്ടും ഞങ്ങൾ കാഴ്ച പരിമിതിയുള്ള നിരവധി കലാകാരന്മാരും കലാകാരികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ എനിക്ക് ജോലിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്നിരുന്നാൽ പോലും ഞാൻ എൻ്റെ കലാപ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ ജോലിയില്ലാത്ത നിരവധി കാഴ്ച പരിമിതിയുള്ള അതുപോലെ മറ്റ് ഭിന്നശേഷിക്കാരായ ഇത്തരം കലാകാരന്മാരും കലാകാരികളും, അപ്പോൾ അവർക്ക് നമ്മുടെ ഇപ്പോൾ ഉത്സവ സീസണാണ്, അതുപോലെ നമ്മുടെ പള്ളികളുടെ പെരുന്നാൾ, അങ്ങനെ കല്യാണം, അങ്ങനെ ഉള്ള നിരവധി ആഘോഷ വേദികളിൽ ഈ ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരായ അല്ലെങ്കിൽ കാഴ്ച പരിമിതിയുള്ള കലാകാരന്മാരെ അവർക്ക് കൂടുതൽ അവസരം നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും അവർക്കൊരു കൈത്താങ്ങായി മാറുന്നത് സന്തോഷകരമാണ്. കാരണം അവരൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. പിന്നെ അവരെ അഭിമാനമോർത്ത് അവരുടെ വിഷമങ്ങളൊന്നും പൊതുവെ സമൂഹത്തോടൊന്നും അധികം പങ്കുവയ്ക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അത് സമൂഹം മനസ്സിലാക്കി അങ്ങനെയുള്ളവർക്കൊരു കൈത്താങ് ആവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക, ഞങ്ങളെയൊക്കെ നിങ്ങളിൽ ഒരാളായിട്ട് പരിഗണിച്ചുകൊണ്ട് ഞങ്ങളെ എല്ലാവരും സ്നേഹിക്കുക. ഞങ്ങളെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും വന്ന് സംസാരിക്കുകയും ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോകാനൊക്കെ നിങ്ങളാൽ കഴിയുന്ന കൊച്ചു കൊച്ചു സഹായങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ ഞങ്ങൾക്ക് വലിയ ഒരു സഹായം തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ സമൂഹത്തിൻ്റെ ഒരു വലിയ കൈത്താങ്ങും സ്നേഹവും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഒരു അപേക്ഷ. ഇതാണ് ശരിക്കും സുഗുണൻ സാറിനും കൃഷ്ണപ്രസാദനും അല്ലെങ്കിൽ അവരെ പോലുള്ളവരുടെ ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതെ, വളരെ നന്ദി സർ. ഒരുപാട് നന്ദി.